നമസ്കാരം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മളും എന്ന് വിശ്വസിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അടയാളമായ ദേശീയ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കേരളത്തിൽ ഇന്ന് സമാപിച്ചിരിക്കുന്നു. അതിൻ്റെ വോട്ടിംഗ് ശതമാന കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമമായ കണക്ക് വ്യക്തമാകണമെങ്കിൽ നേരം വെളുക്കേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഔദ്യോഗികമായത് പ്രഖ്യാപിക്കുമ്പോൾ നാളെയാകും. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച്, പ്രാഥമികമായ കണക്കുകൾ അനുസരിച്ച്, കഴിഞ്ഞ തവണത്തേക്കാൾ അധികം വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ അധികം വോട്ടുകളുണ്ട് എന്നതിൽ അത്ഭുതമില്ല. ഇക്കുറി എല്ലാ മണ്ഡലത്തിലും വോട്ടുകൾ കൂടിയിട്ടുണ്ട്. എന്നാൽ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ എല്ലാ മണ്ഡലത്തിലും ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനമാണെങ്കിൽ തന്നെ വോട്ടുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ടാവണം. എന്നാൽ പോളിംഗ് ശതമാനത്തിൽ വർധന വന്നതോടുകൂടി മിക്ക മണ്ഡലങ്ങളിലും കാര്യമായ വ്യത്യാസം വരും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 75% വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ 77, 78, 80% ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത് കഴിഞ്ഞ തവണ 74% എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. ഒരുപക്ഷെ 3% വരെ വർധനയുണ്ടാവാം. മിക്ക മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ ആർക്ക് ഗുണമുണ്ടാവും എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുൻപൊക്കെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് ഗുണമായിരുന്നത് UDFനായിരുന്നു. CPMൻ്റെയും LDFൻ്റെയും എല്ലാ വോട്ടുകളും നഷ്ടപ്പെടാതെ രേഖപ്പെടുത്തും എന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് UDFന് ഗുണം ചെയ്യും എന്ന കണക്കുകൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറി, പഴയ കാലം മാറുകയും വോട്ടിംഗ് ശതമാനം ഉയർന്നപ്പോഴും ഇടതുപക്ഷം വിജയിക്കുകയും ചെയ്ത ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു എന്നതുകൊണ്ട് മാത്രം അത് UDFന് ഗുണം ചെയ്യും എന്ന നിഗമനത്തിൽ എത്തുന്നത് അശാസ്ത്രീയമാണ്. അത്തരമൊരു നിഗമനത്തിൽ എത്താൻ ഞാൻ തയ്യാറാവുന്നില്ല. എന്നാൽ വോട്ടിംഗ് ശതമാനത്തിലെ കയറ്റിറക്കങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് മൊത്തത്തിൽ കേരളത്തിൽ വോട്ട് ശതമാനം ഉയർന്നിട്ടും വോട്ട് ശതമാനം കുറഞ്ഞ ഒരു മണ്ഡലം എടുക്കുക, അത് പൊന്നാനിയാണ്. പൊന്നാനിയിൽ ഏതാണ്ട് 5% വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. എന്തുമായിരിക്കും എല്ലായിടത്തും ഇങ്ങനെ വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടും പൊന്നാനിയിൽ 5% കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞത്? കഴിഞ്ഞ തവണ 73% വോട്ടിംഗ് നടന്ന പൊന്നാനിയിൽ ഇക്കുറി നടന്നിരിക്കുന്നത് വെറും 68%. ഒരു പക്ഷേ അത് 70% വർദ്ധിച്ചത്. പക്ഷേങ്കിലും ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് സ്വാഭാവികമായും ഇടത് സ്ഥാനാർത്ഥി PV അൻവറിനുള്ള ഒരു മുന്നറിയിപ്പായി വേണം കണക്കാക്കാൻ. UDFൻ്റെ വോട്ടുകൾ പരമാവധി ശേഖരിക്കുന്നതിനുള്ള നീക്കം നടന്നിട്ടുണ്ട്. എന്നാൽ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മണ്ഡലത്തിൽ പൊതുവെ ഇടത് അനുഭാവികൾക്കുള്ള ഒരു വിയോജിപ്പുണ്ടായിരുന്നു. അത് ഒട്ടേറെ വിവാദങ്ങളിൽ ഇരയായ ഒരു നേതാവ്, MLA എന്ന നിലയിൽ തന്നെ കളങ്കിതൻ എന്നറിയപ്പെടുന്ന ഒരു നേതാവിനെ CPM സ്ഥാനാർത്ഥിയാക്കിയത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ള ഒരു സന്ദേശം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നാനിയിലെ അൻവറിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ പൊന്നാനിയിൽ വോട്ടിംഗ് ശതമാനം ഇത്രയും കുറഞ്ഞത് അത് ഇടതുപക്ഷത്തിനുള്ള ഒരു മുന്നറിയിപ്പായി വിലയിരുത്തപ്പെടുകയാണ്. സമാനമായ സാഹചര്യമാണ് ആലപ്പുഴയിലുള്ളത്. കഴിഞ്ഞ തവണ 78% പോളിംഗ് നടന്നു. ഇത്തവണ ഇക്കുറി അത് 75% നടന്നിരിക്കുന്നത്. അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി മികച്ച നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഒരുപക്ഷെ UDFൻ്റെ വോട്ട് ചോർന്നതിന് കാരണമായി കാണും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UDFനെ അവിടെ കാലിടർന്നു എന്നതിൻ്റെ സൂചനയെ ഒരു പക്ഷേ നമുക്ക് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറഞ്ഞതിനെ കാണേണ്ടി വരും. ഇതിൽ വ്യത്യാസം വരമെങ്കിലും ഈ കുറവിനെ അങ്ങനെ തന്നെ കാണേണ്ടി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇടുക്കിയിലും കോട്ടയത്തും വോട്ടിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. ശ്രദ്ധേയമാണ്, ഇടുക്കിയിൽ 73% എന്നത് 76% ഉയർന്നിരിക്കുന്നു. 3% വർധനയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷേ UDF തരംഗം ഇടുക്കിയിൽ വീശുന്നു എന്നതിൻ്റെ സൂചന തന്നെ ആവാം. കഴിഞ്ഞ തവണ ജോയിസ് ഒരു പ്രത്യേകതരം മതവികാരത്തിൻ്റെ പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ MP ആയതാണ്. ഇക്കുറി അത്തരത്തിലുള്ളൊരു സാഹചര്യം മാറി, അത് ജോയിസിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ വിലയിരുത്തപ്പെടുന്നു എന്നതാണ്. മാത്രമല്ല അത് KM Mani മരണമുണ്ടാക്കിയ ഒരു സഹതാപ തരംഗം ഇടുക്കിയെയും ബാധിക്കാം. കോട്ടയത്തും വർധനയുണ്ടായിട്ടുണ്ട്. ജോസ് KM Mani മത്സരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ
വേണ്ടി എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജോസ് കെ മാണി, തീർച്ചയായും അത് കെ എം മാണിയുടെ മരണം തന്നെ ഒരു ഘടകമായിരിക്കും, ഒരു സഹതാപതരംഗം ഉണ്ടാവാനുള്ള സാധ്യത. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് വയനാട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ 3% വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഷാനവാസിൻ മത്സരിച്ച് എം പി ആവുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നടന്നിരിക്കുന്നത് വയനാട്ടിൽ ഒരു ആവേശം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനുള്ള ഉദാഹരണമായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നതിനുള്ള തെളിവായി ഇത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വ്യത്യാസം 4 മണ്ഡലങ്ങളിൽ ഉണ്ട്. വോട്ടിംഗ് ശതമാനം ഏറ്റവും അധികം ഉയർന്നിരിക്കുന്ന 4 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 1 തിരുവനന്തപുരമാണ്, 2 ആറ്റിങ്ങലാണ്, 3 തൃശ്ശൂരാണ്, 4 പത്തനംതിട്ടയാണ്. ഈ 4 മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സാന്നിധ്യം നിർണായകമാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസം ഏതാണ്ട് 3% ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാൾ 3% വോട്ടിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത്. ഓൾറെഡി വോട്ടിങ്ങിലുള്ള എണ്ണ വർധന കൂടി കണക്കാക്കണം. അപ്പം അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ 7% വോട്ട് വ്യത്യാസം വന്നിരിക്കുന്നു. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നതാണ്. അതുപോലെ ആറ്റിങ്ങലിൽ ഏതാണ്ട് 4% വർധനയുണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ ഏതാണ്ട് 3% വർധനയുണ്ടായിരിക്കുന്നു. ഈ 4 മണ്ഡലങ്ങളും ബി ജെ പിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ബി ജെ പിയുടെ സാന്നിധ്യം ഏറെയുള്ള 4 മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഗണ്യമായ വർധനയുണ്ട് നൽകുന്ന സൂചന. സ്വാഭാവികമായും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇക്കുറി വലിയ തോതിൽ വോട്ട് പിടിക്കും എന്ന് തന്നെയാണ്. പത്തനംതിട്ടയിൽ വലിയ തോതിൽ സുരേന്ദ്രൻ വോട്ട് പിടിക്കും എന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വോട്ട് കൂടുതൽ പിടിക്കും എന്ന വിലയിരുത്തൽ ശരിവയ്ക്കുന്നു. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടിംഗ് ശതമാനം ഉയരും എന്നത് വിലയിരുത്തുന്നു. തിരുവനന്തപുരത്ത് ഇത്രയും ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ടിംഗ് നടന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വോട്ട് മത്സരത്തിൻ്റെ കടുപ്പം വർദ്ധിപ്പിക്കും എന്ന് വിലയിരുത്തും. അതായത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള 4 മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നാളെ അന്തിമമായി അറിയാൻ കഴിയുന്നതിന് ഗുണം ആർക്കാണ് എന്ന് അന്തിമം വിലയിരുത്താൻ ഇനിയും സമയം വേണ്ടിവരും.